സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. നായകൻ ലിയണൽ മെസ്സി കളം നിറഞ്ഞാടിയപ്പോൾ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീന എതിരില്ലാത്ത 3 ഗോളിന് ബൊളീവിയയെ തകർത്തു. 3 ഗോളും നേടിയ മെസ്സി ഇരു പകുതികളിലായാണ് ഹാട്രിക് തികച്ചത്. ഇതോടെ ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ പെലെയുടെ 77 ഗോളിന്റെ റെക്കോർഡും മെസ്സി മറികടന്നു. മെസ്സിക്കിപ്പോൾ 79 ഗോളായി. യുവാൻ മസ്വോ, നഹുൽ മൊളീന, ജർമൻ പസല്ല, നിക്കോളസ് ഒട്ടമെന്റി, മാർക്കോസ് അക്യൂന, ഏഞ്ചൽ ഡിമരിയ, റോഡ്രിഗോ ഡിപോൾ, ലിയൻഡ്രോ പാരഡസ്, പപ്പു ഗോമസ്, ലൌട്ടറോ മാർട്ടിനസ്, ലിയണൽ മെസ്സി എന്നിവരെ അണിനിരത്തി 4-4-2 ഫോർമേഷനിലാണ് കൊച്ചി ലിയണൽ സ്കലോണി അർജന്റീനയെ കളത്തിൽ ഇറക്കിയത്. 14th minute മെസ്സിയുടെ ആദ്യ ഗോൾ. ലിയൻഡ്രോ പാരഡസിന്റെ അസിസ്റ്റിൽ നിന്ന് പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് ഒന്നാം തരം ഒരു ഇടങ്കാലൻ മാസ്റ്റർ പീസ് ലോങ് റേഞ്ചറിലൂടെയായിരുന്നു ആദ്യ ഗോൾ. 64th minute ബൊളീവിയൻ പ്രതിരോധ നിരയെ ഒറ്റയ്ക്ക് കീറി മുറിച്ച് മെസ്സിയുടെ 2nd goal. ലൌട്ടറോ മാർട്ടിനസിനൊപ്പം ഒത്തിറക്കമുള്ള ഒരു നീക്കത്തിനൊടുവിലായിരുന്നു ഈ ഗോൾ. കളി തീരാൻ 2 മിനിറ്റ് ഉള്ളപ്പോൾ മെസ്സി ഹാട്രിക്കും അർജന്റീൻ ജയവും പൂർത്തിയാക്കി. പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് ലിയാൻഡ്രോ പാരഡസ് തൊടുത്ത ലോങ് റേഞ്ചർ ബൊളീവിയൻ ഗോളി തട്ടിയിട്ടു. റീബൗണ്ട് ചാടി വീണ് കാലിലാക്കിയ മെസ്സി അനായാസം ഗോളാക്കി മാറ്റുകയായിരുന്നു. മെസ്സിയുടെ ക്ലാസ് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതായിരുന്നു 3 ഗോളും. 8 കളിയിൽ 18 പോയിന്റുമായി മേഖലയിൽ തോൽവി അറിയാതെ 2nd സ്ഥാനത്ത് തുടരുകയാണ് അർജന്റീന. 7th October പരാഗ്വേക്കെതിരെയാണ് ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീനയുടെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.